പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിത്യസ്ഥിതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയും സമാധാനവും സന്തോഷവും ആത്മാവിൽ അഭിവൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ വചനങ്ങൾ നമുക്ക് കേൾക്കാം. നാഴികമണിയുടെ പൊന്തുലം ആടുന്നതിനനുസരിച്ച് ഓരോ നിമിഷവും ഞാൻ മരണത്തെ സമീപിക്കുകയാണ്. നൽകപ്പെട്ടിരിക്കുന്ന സമയത്ത് ചെയ്യാവുന്ന നന്മകൾ ചെയ്ത് മുന്നേറുക. അയച്ചവൻ വിളിക്കുന്ന നാഴിക വരെ വിശ്രമമില്ലാതെ നന്മ ചെയ്യാൻ ഈ പുതുവത്സരത്തിൽ നമുക്ക് കഴിയണം. ഒഴുകുന്ന പുഴയിൽ ഒരേ സ്ഥലത്ത് ഒരേ ജലത്തിൽ കാലുകുത്തുവാൻ ആർക്കും കഴിയില്ലല്ലോ. കാലത്തിന്റെ പ്രയാണവും അങ്ങനെ തന്നെ. വലിയ കാര്യങ്ങൾ ചെയ്യാനായി കാത്തിരിക്കാതെ ചെയ്യുന്ന കാര്യങ്ങളെ വലുതായി കാണാം. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളെ മഹത്തായി കണ്ട് പ്രവർത്തിച്ചവരാണല്ലോ മഹാത്മാക്കൾ. അടുക്കളയിൽ വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടി തീയൂതി പുകയേറ്റ് കണ്ണു നിറഞ്ഞവരും, മണിമുറിയുള്ള സന്ദർശകരെ ആദരവോടെ സ്വീകരിച്ചവരും, കൃഷിയിടങ്ങളിൽ സ്വയം മറന്ന് പണിയെടുത്തവരും, ദാമ്പത്യ ജീവിതത്തിൽ ആത്മസമർപ്പണവും വിശുദ്ധിയും കാത്തുസൂക്ഷിച്ചവരും വിശുദ്ധാത്മാക്കളായി തീർന്ന പാരമ്പര്യമാണ് നമ്മുടെ സഭയുടേത്. അവരിൽ നിന്നും ഒഴുകിയിറങ്ങിയ വിയർപ്പ് തുള്ളിയെ തീർത്ഥ ജലമായും അവർ ധരിച്ച പരുക്കൻ വസ്ത്രത്തെ തിരിശേഷിപ്പായും ലോകം സ്വീകരിച്ചു. നമ്മുടെ ജീവിതത്തെ വിശുദ്ധമായി കാത്തുസൂക്ഷിക്കാൻ ഈ പുതുവർഷത്തിൽ പ്രതിജ്ഞയെടുക്കാം. നമ്മുടെ പരസ്യ ജീവിതത്തിലും രഹസ്യ ജീവിതത്തിലും വിശുദ്ധി ഉണ്ടായിരിക്കണം. പല വ്യക്തികളിലും ബാഹ്യമായി കാണാവുന്ന ജീവിതത്തിൽ പരിശുദ്ധിയുടെ പരിവേഷം കണ്ടെത്തിയാൽ, എന്നാൽ രഹസ്യ ജീവിതത്തിന്റെ സ്വകാര്യ മേഖലകളിൽ പാപത്തിന്റെ നഖശതങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായും കാണുന്നു. ഈ വൈരുദ്ധ്യത്തെ കീഴടക്കാൻ നമുക്ക് സാധിക്കട്ടെ. അടുത്ത നവവത്സരത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമോ എന്നുറപ്പില്ല. അനന്തമായി ഒഴുകുന്ന കാലത്തിന്റെ പ്രവാഹത്തിൽപ്പെട്ട് ഒഴുകിപ്പോകുന്ന ഈ ജീവിതത്തെ അനശ്വരമാക്കാൻ നമുക്ക് സാധിക്കില്ലേ? ഈ പ്രപഞ്ചത്തിന്റെ ബന്ധനത്തിനപ്പുറത്ത് നീണ്ടു നിൽക്കുന്ന നിത്യതയെ മുന്നിൽ കാണാം. വിശാലമായ വഴിത്താരകൾ നയിക്കുന്ന വികൃതമായ ലക്ഷ്യങ്ങളെ മറക്കാം. ഇടുങ്ങിയ ഇരുൾ നിറഞ്ഞ പാതകളിൽ മറഞ്ഞിരിക്കുന്ന ദിവ്യപ്രഭയുടെ കിരണങ്ങളിൽ സ്നാനം ചെയ്തുണരാൻ നമുക്ക് സാധിക്കും. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. തന്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തന്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. ദൈവം നൽകിയ പുത്തൻ വർഷത്തിൽ പുതിയ ചൈതന്യത്തോടെ നമുക്ക് മുന്നേറാം. കർത്താവ് നമുക്ക് അവസരങ്ങൾ നൽകും. അവസരങ്ങളെ ദുരുപയോഗിക്കുന്നവർ നിർഭാഗ്യവാന്മാർ. അവസരങ്ങളെ സത്യസന്ധമായി ഉപയോഗിക്കുന്നവർ യേശുവിൽ വളരുന്നതും കാണാം. എഫെസസ് 3:19 പറയുന്നു, അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിന്റെ സമ്പൂർണതയിൽ നിങ്ങൾ പൂരിതനാകാനും ഇടയാകട്ടെ. നമ്മുടെ പക്ഷം ശരിയാണെന്ന് നമുക്കും മറ്റനേകർക്കും അറിയാമെങ്കിലും നമ്മെ അനുകൂലിക്കുവാനും നമുക്ക് വേണ്ടി വാദിക്കുവാനും ആരും ഇല്ലായിരിക്കാം. യാതൊരു തെറ്റും ചെയ്യാത്ത യോബ് വളരെ ദുഃഖം അനുഭവിച്ചു. ആത്മമിത്രങ്ങൾ എന്ന് കരുതിയ സ്നേഹിതർ പോലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി. സഹതാപമില്ലാതെ സംസാരിച്ച ഭാര്യ ജോബിനെ ഒരുപാട് വേദനിപ്പിച്ചു. ഇതുകൊണ്ടൊന്നും ജോബ് നിരാശനായില്ല. എല്ലാം ദൈവം കാണുന്നു എന്ന വിശ്വാസം അദ്ദേഹത്തെ ധൈര്യപ്പെടുത്തി. റോമർ 2:8-35 പറയുന്നു, പൗലോസ് ചോദിക്കുന്നു, കർത്താവ് എന്റെ പക്ഷത്തുണ്ടെങ്കിൽ ഞാൻ എന്തിനു ഭയപ്പെടണം? പോത്തിഫറിന്റെ തടവറയിൽ കിടന്ന ഔസേപ്പിന് വേണ്ടി വാദിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. യേശുവിന്റെ പിലാത്തോസിന്റെ മുൻപിലും എസ്തഫാനോസിന് സന്നിഗ്ധ സംഘത്തിന്റെ മുൻപിലും വാദിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ മനുഷ്യന്റെ നിഗൂഢ വിചാരങ്ങൾ പോലും അളന്നു തൂക്കുന്ന കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. തക്ക സമയത്ത് അവൻ ജാമ്യക്കാരനായി ഇടപെട്ടു. നമ്മുടെ ജീവിതത്തിലും തക്ക സമയത്ത് ദൈവം ഇടപെടും.
നാം ദൈവത്തോട് കൂടെ ആയിരിക്കണം. ആയതിനാൽ തകർന്നുപോയ മനുഷ്യന്റെ ജാമ്യക്കാരനായ കർത്താവ് വരുന്ന ദിവസമാണ് ക്രിസ്തുമസ്. പ്രവാചകന്മാരും രാജാക്കന്മാരും പുരോഹിതന്മാരും എല്ലാം വന്നിട്ടും നേടാതെ പോയ മനുഷ്യനെ ദൈവം തേടിയെത്തിയതിന്റെ ഓർമ്മ ഒരിക്കൽ കൂടി ഉണരുന്നു. നക്ഷത്ര ദീപവും അലങ്കാരങ്ങളുമായി കർത്താവിനെ എതിരേൽക്കാൻ നാം ഒരുങ്ങി നിൽക്കുമ്പോൾ നമുക്കായി ജീവൻ പണയം വെച്ച ജാമ്യക്കാരനായ കർത്താവിനെ നമുക്കോർക്കാം. ഇസ്രായേൽ ജനതയോടൊപ്പം മേഘസ്തംഭത്തിലും ദീപസ്തംഭത്തിലും കൂടാരമടിച്ചു വസിച്ചവൻ, വിശുദ്ധ കുർബാനയിലും വിശുദ്ധ ബൈബിളിലും വിശുദ്ധ കുരിശിലും നമ്മോടൊത്ത് വസിക്കുന്ന മനുഷ്യന്റെ വീണ്ടെടുപ്പിനായി മണ്ണിൽ പിറന്നവനെ ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാം. മാലാഖമാരുടെ കീർത്തനങ്ങളോട് ചേർന്ന് നമ്മുടെ സ്തുതികളും ഉയർത്താം. ആരും ശ്രദ്ധിക്കാനില്ലെന്നോർത്ത് കരയുമ്പോൾ നീ കരയരുത് എന്ന് പറയാൻ അവൻ കടന്നു വരുന്നു. എനിക്കാരും സ്നേഹിതരില്ലെന്നോർത്ത് ഹൃദയം നുറുങ്ങുമ്പോൾ സ്നേഹിത എന്ന് വിളിക്കാൻ കർത്താവ് വരുന്നു. ഇടയന്മാരുടെ വിനയവും മാലാഖമാരുടെ പരിശുദ്ധിയും സൂക്ഷിച്ചുകൊണ്ട് ഈ ക്രിസ്തുമസ് ധന്യമാക്കാം. ദൈവം നമ്മോടുകൂടെ എന്ന ദിവ്യസ്മരണ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഓരോ നിമിഷവും നമുക്ക് ജീവിക്കാം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ ഈശോയെ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അങ്ങെ തിരുക്കുമാൻ അപേക്ഷിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ സ്തുതി, യേശുവേ ആരാധന.